അസമിലും അരുണാചൽ പ്രദേശിലും മേഘാലയയിലുമായി പ്രളയത്തിലും മണ്ണിടിച്ചിലും മരണം 25. അസമിൽ 32 ജില്ലകളിലായി 3000 ഗ്രാമങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. 50,000 വീടുകളും 100,000 സ്ഥലത്തെ കൃഷിയും പൂർണ്ണമായി നശിച്ചു. പൂർണ്ണമായും വെള്ളത്തിനടിയിലായ ജമുനാമുഖിൽ മാറി താമസിക്കാൻ ഇടമില്ലാതായ 500 കുടുംബങ്ങൾ റെയിൽവേ ട്രാക്കിൽ കഴിയുന്ന നൊമ്പര കാഴ്ചയോടെയാണ് ഇന്നത്തെ ദിവസം അവസാനിക്കുന്നത്. അസം പ്രളയം രൂക്ഷമായി ബാധിച്ചത് 3,246 ഗ്രാമങ്ങളിലെ 839,691 പേരെയാണ്. 14 ജീവനുകൾ പുലിഞ്ഞെന്ന് ഔദ്യോഗിക കണക്ക്. കാണാതായവരെ കുറിച്ച് വിവരം ലഭിക്കാതെ ഉറ്റവർ കാത്തിരിക്കുന്നു. 43,090 വീടുകൾ പൂർണ്ണമായും തകർന്നു. 499 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇതുവരെ അഭയം നേടിയത് 92,124 പേർ. 100,000 ഹെക്ടർ സ്ഥലത്തെ വിളവെടുക്കാറായ കൃഷി നശിച്ചു. കോപിലി നദിയിൽ അപകട നിലയ്ക്ക് മുകളിലാണ് ജലനിരപ്പ്. നഗൗ, കച്ചാർ, ഹൊജായ്, ദരാംഗ് ജില്ലകളിലാണ് വെള്ളക്കെട്ടിന്റെ ദുരിതം അവസാനിക്കാത്തത്. യുണിസെഫിന്റെ 7 ടീമുകളും സഹായവുമായി സൈന്യത്തിനും ദുരന്ത നിവാരണ വിഭാഗത്തിനുമൊപ്പം രംഗത്തുണ്ട്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.